ഹായ്, ഞാൻ നീതു. വെൽക്കം ടു അവർ ചാനൽ യുണീക് ടച്ച് ബൈ നീതു. ഇന്ന് ഞാൻ വന്നേക്കുന്നത് ഒരു കേക്കിൻ്റെ ഡെക്കറേഷൻ വീഡിയോ ആയിട്ടാണ്. ഇതെന്ന് പറഞ്ഞാൽ നമുക്ക് വെഡിങ് ആനിവേഴ്സറിക്കൊക്കെ ചെയ്യാൻ പറ്റിയ നല്ലൊരു ഡെക്കറേഷനാണ്. അല്ലാന്നുണ്ടെങ്കിൽ ഇപ്പം ബ്രൈഡ് ടു ബിക്കോ എൻഗേജ്മെൻറ്റ് കേക്കിനോ ഇങ്ങനെയുള്ള ഇതിനും ഈ ഡിസൈൻ ചേരുന്നതാണ്. അപ്പോൾ ഇതെല്ലാം നമ്മൾ ചെയ്തേക്കുന്നത് ഗം പേസ്റ്റ് വെച്ചിട്ടാണ്. അപ്പോൾ വീഡിയോയിലോട്ട് പോകാം. ആദ്യമായിട്ട് നമുക്കതിൻ്റെ ടോപ്പറാണുള്ളത്. അപ്പോൾ ഇതുപോലത്തെ കട്ടർ കിട്ടും, നമുക്ക് ടോപ്പറായിട്ടുള്ള ബ്രൈഡ് ആൻഡ് ഗ്രൂമിൻ്റെ കട്ടർ കിട്ടും. അപ്പോൾ അതുപോലത്തെ ഇതിന് നമ്മൾ വെഡിങ് ആനിവേഴ്സറിക്കും ഈ സെയിം തന്നെ യൂസ് ചെയ്യാൻ പറ്റും. ഇത് പല ഷേപ്പിൽ പല വലിപ്പത്തിൽ നമുക്ക് മേടിക്കാനായിട്ട് കിട്ടും. നമ്മുടെ കേക്കിൻ്റെ വലുപ്പം അനുസരിച്ച് നോക്കാം. ഇതാണ് നല്ല വലുപ്പം കൂടുതലുള്ളത്, ഇത് അതിൻ്റെ ഒരു മീഡിയം സൈസാണ്. അപ്പോൾ നമ്മുടെ കേക്ക് എത്ര ഇഞ്ചാന്ന് നോക്കി അത് നോക്കി നമുക്കിത് സെലക്ട് ചെയ്യാം. ഇനി നമുക്കിത് എങ്ങനെ കട്ട് ചെയ്യുന്നതെന്ന് നോക്കാം. കുറച്ച് ഗം പേസ്റ്റ് എടുക്കാം, ഒന്ന് പരത്തി കൊടുക്കാം. ഏകദേശം ഒരു ചപ്പാത്തിയുടെ കനമൊക്കെ മതി. ഇതുപോലെ പരത്തി കൊടുക്കാം. എന്നിട്ട് ഈ കട്ടർ അതിൻ്റെ അകത്ത് നിൽക്കണം. അപ്പോൾ ഈ കട്ടറിൻ്റെ വലുപ്പത്തിനുള്ളത്രയും നമ്മൾ പരത്തിയെടുക്കണം. ഈ കട്ടറിൻ്റെ അകത്ത് വെച്ചിട്ട് ഇതാ ഇതുപോലെ തിരിച്ചു വയ്ക്കുക. ഇപ്പം നമ്മൾ തിരിച്ചു വയ്ക്കുന്ന സൈഡിൽ പിടിക്കാനായിട്ട് ഒരു ചെറിയൊരു ഹോൾഡർ പോലെ ഉണ്ട്. അപ്പം എന്നിട്ട് നമ്മൾ അതിൽ പ്രസ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇതിങ്ങനെ പ്രസ് ചെയ്യുമ്പോൾ ഇതിൻ്റെ അകത്ത് വരുന്ന ആ ഒരു അത്രയും വിട്ത് ഈ ഇതിനു പരത്തിയതിനുണ്ടാകാൻ പാടുള്ളൂ, എങ്കിലേ കറക്റ്റായിട്ട് കിട്ടത്തുള്ളൂ, ഇല്ലെങ്കിൽ താഴ്വശം കട്ടായി വരില്ല. അപ്പോൾ എല്ലാ സൈഡും നല്ലോണം പ്രസ് ചെയ്ത് വരണം, പ്രത്യേകിച്ച് ഫേസിൻ്റെ അവിടെയൊക്കെ കറക്റ്റായിട്ട് പ്രസ് ചെയ്യണം. എന്നിട്ട് ഇതുപോലെ ഇങ്ങനെ കട്ട് ചെയ്തെടുക്കുക. എന്നിട്ട് സൈഡിൽ നമ്മൾ ചെറുതായിട്ടൊന്ന് പുഷ് ചെയ്ത് കൊടുക്കുമ്പോൾ ഇത് താഴോട്ട് വരും. ഒരുപാട് ബലത്തിൽ പുഷ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ കൈയുടെ പാടവിടെ വരും. ഇതാ ഇങ്ങനെ നമ്മൾ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നോക്കാൻ അറിയാം, ഈ കഴുത്തിൻ്റെ അവിടം കൊണ്ട് ചെറുതായിട്ടൊരു പോഷൻ മുമ്പോട്ട് നിൽപ്പുണ്ട്. അപ്പോൾ അങ്ങനെ എവിടെയെങ്കിലുമൊക്കെ നിൽപ്പുണ്ടെങ്കിൽ അത് ജസ്റ്റ് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കുക. പിന്നെ ഞാൻ ഇവിടെ എടുത്തേക്കുന്ന ആ ഒരു എഴുതാനുള്ള ആ ഒരു ബോർഡാണ് നമ്മൾ ചെയ്തെടുത്തേക്കുന്നത്. ഇതുപോലത്തെ പിസ കട്ടർ വെച്ച് ഈ ഒരു ഷേപ്പിൽ, ഒരു റെക്റ്റാംഗിൾ ഷേപ്പിൽ നമ്മൾ കട്ട് ചെയ്തെടുത്തേക്കുക ചെയ്യുന്നത്. അടുത്ത് നമ്മൾ കട്ട് ചെയ്യുന്ന കുറച്ച് ഹാർട്ട് ഷേപ്പാണ്. അപ്പോൾ ഇതുപോലത്തെ പ്ലം കട്ടേഴ്സ് നമുക്ക് മേടിക്കാൻ കിട്ടും. ഇത് പല വലുപ്പത്തിൽ ഉണ്ട്. അപ്പോൾ പല വലുപ്പത്തിൽ നമ്മളിത് കട്ട് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. ഇതുപോലെ പരത്തിയിട്ട് ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് പുറകിൽ നിന്ന് ഇതുപോലെ പ്രസ് ചെയ്താൽ മതി, അപ്പോൾ അത് താഴോട്ട് വരും. ഇതാ ഇതുപോലെ, ഇതിപ്പോൾ ഏറ്റവും ചെറുതാണ് ഞാൻ ചെയ്തേക്കുന്നത്. ഇതുപോലെ മീഡിയം സൈസും വലിയ സൈസും നമ്മൾ ചെയ്തെടുത്തിട്ടുണ്ട്. നമുക്ക് എത്ര എണ്ണമാണ് വേണ്ടത് അത്ര എണ്ണം ചെയ്തെടുക്കാം. പിന്നെ ഇതാ ഇതുപോലെ ഫ്ലവർ കട്ടേഴ്സ് വെച്ചിട്ട്, ഇതുപോലത്തെ ഫ്ലവർ കട്ടറാണ്, ഇതിൽ വെയിനർ ഉള്ളതല്ല, സാധാരണ പ്ലെയിൻ ഫ്ലവർ കട്ടറാണ്. അപ്പോൾ അത് വെച്ച് കട്ട് ചെയ്തെടുത്തിട്ട് ഇതാ ഈ ടൂള് വെച്ചിട്ട് ഇതുപോലെ പ്രസ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ആ ഒരു ഡിസൈന് ആ ഓരോ പെറ്റൽസിലും കിട്ടും. ഇപ്പം ഞാനിതൊരു സ്പഞ്ചിൻ്റെ മേളിയിട്ടാണ് ചെയ്യുന്നത്. സ്പഞ്ചിൻ്റെ മേളിയിട്ട് ചെയ്യുമ്പോൾ ഇത്ര ടൂട്ടി പിടിക്കത്തില്ല. ഇതുപോലെ കുറേ ഫ്ലവേഴ്സ് നമുക്ക് ആവശ്യമുള്ള ഇത്രയും, എത്രയാണ് വെക്കാൻ ഉദ്ദേശിക്കുന്നത് അത്രയും നമ്മൾ ചെയ്തെടുക്കാം. എന്നിട്ട് ആ ഒരു 3D ഇഫക്റ്റ് കിട്ടാൻ വേണ്ടിയിട്ട് ഇതുപോലത്തെ ഒരു ഇതിൻ്റെ അകത്തിട്ടൊക്കെ നമ്മൾ മുട്ടയൊക്കെ മേടിക്കുന്നതിൻ്റെ ട്രെയിലാണെങ്കിലും വെച്ച് സെറ്റ് ചെയ്താൽ മതി. ഇതാ അതെല്ലാം നമ്മൾ കളർ ചെയ്തെടുത്തു. നമുക്ക് കളർ ചെയ്തിട്ട് വേണമെങ്കിൽ നമ്മളിത് ചെയ്തെടുക്കാൻ പറ്റും, അല്ലാന്നുണ്ടെങ്കിൽ കളർ ഇങ്ങനെ കൊടുക്കാൻ പറ്റും. പിന്നെ ഫ്ലവറിൻ്റെ എല്ലാം നടക്കുക നമ്മൾ ചെറിയ ബീഡ്സ്, ഇത് ഷുഗർ ബീഡ്സാണ്, അത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതാണ് നമ്മൾ ഡെക്കറേറ്റ് ചെയ്യാനുള്ള കേക്ക്. ഇതിൻ്റെ താഴെ ഞാൻ ഈ വെഡിങ് ആനിവേഴ്സറി തീം ആയതുകൊണ്ട് ഒരു റെഡ് കളർ സാറ്റൻ റിബൺ കൊടുത്തു, സൈഡിൽ കുറച്ച് ഗോൾഡൻ കവറിങ് കൊടുത്തു. എന്നിട്ട് നമ്മുടെ ടോപ്പേഴ്സ് എല്ലാം ഇതാ ഇങ്ങനെ വെച്ച് കൊടുത്തു. അപ്പോൾ നമ്മൾ ആ ഒരു ഡിസൈൻ മനസ്സിൽ കണ്ടിട്ട് വേണം എത്ര എണ്ണം വേണമെന്നുള്ളത് തീരുമാനിക്കാനായിട്ട്. അപ്പോൾ അതിനനുസരിച്ച് നമ്മൾ ചെയ്തെടുക്കാം. ബ്രൈഡ് ആൻഡ് ഗ്രൂമിൻ്റെ ടോപ്പർ നമ്മൾ മേളിൽ ഇങ്ങനെ കുത്തി കൊടുക്കുകയാണ് ചെയ്തത്. നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്ത് കൊടുക്കാം, സ്ലാൻഡിങ് ആയിട്ടും കൊടുക്കാം, ഇതുപോലെ കുത്തിയും കൊടുക്കാം. അപ്പോൾ ഇതാണ് ഇന്നത്തെ വീഡിയോ. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. താങ്ക്സ് ഫോർ വാച്ചിങ്. കൈൻഡ്ലി സബ്സ്ക്രൈബ് ആൻഡ് സപ്പോർട്ട്.